എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇതിവിടെ നമ്മൾ പശുവും പാലിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലെ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിന് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു 2 മണിക്കൂർ നല്ലതുപോലെ കുതിർത്തിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ കുതിർക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാൻ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലോട്ട് ചേർത്തൊന്ന് വേവിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കുതിർക്കാൻ വയ്ക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ 1 മണിക്കൂർ വച്ച് എന്നാലും മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് നിമന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 3 വിസിലിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ 3 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. നമ്മളിത് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിതൊരു 3 വിസിലിൽ വരെ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് പാനീയാച്ചണം. ഞാനിവിടെ 2 കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 കപ്പ് അളവിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ പാനീയാച്ചണം. ഇപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് പാനീയാച്ചി എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒരു തവി വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കണം. എപ്പോഴും നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചാൽ മാത്രമേ ഇതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ മാറ്റി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആ കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പാനി കാച്ചി വെച്ച ശർക്കര പാനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല അരിച്ചെടുത്തതാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഇതിലോട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ നുറുക്ക് ഗോതമ്പും ശർക്കരയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്യണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ നുറുക്ക് ഗോതമ്പിൽ ഈ ശർക്കര നല്ലതുപോലെ ഇതാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 5 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ശർക്കര നല്ലതുപോലെ ഈ നുറുക്ക് ഗോതമ്പിൽ അബ്സോർബ് ചെയ്തെടുപ്പിക്കാനാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നെയ്യൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ശർക്കര വരട്ടിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ. എന്നാലേ ആ നുറുക്ക് ഗോതമ്പിൽ ശർക്കര അത്രയും പിടിക്കത്തുള്ളൂ. ഇപ്പം നല്ലതുപോലെ തിളച്ച് ഇത് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾ കൈയെടുക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇതിപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഇതിലോട്ട് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തം 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ചേർക്കുമ്പോൾ എപ്പോഴും കാച്ചിയ പാല് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇപ്പം പശുവും പാലായതുകൊണ്ട് തന്നെ കാച്ചാതെ ചേർത്താൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പശുവും പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചേർത്തും ചെയ്തു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സമയം നിങ്ങൾ 2 പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാല് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ സമയം നിങ്ങൾക്ക് തേങ്ങ വറുത്തതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസമൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഇതായിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഇതിരിക്കും തോറും കുറച്ച് കട്ടിയായി വരും. അങ്ങനെ ഒരുപാട് കട്ടിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കപ്പ് പാലും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസമൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക്
ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നല്ല ഹെൽത്തിയും ആണിത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് പല പല ഡിഷസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പായസം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.